മൈ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നോട് പറയാൻ പോകുന്നത് വാനമ്പാടി സീരിയലിലെ അനുമോളുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. അതിനുമുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാനമ്പാടി പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം താരങ്ങളായി മാറിയ രണ്ടു പേരാണ് അനുമോളും അർച്ചനയും. അച്ഛനെ തേടിയിറങ്ങുന്ന പെൺകുട്ടി ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ഒപ്പം അവൾ നേരിടുന്ന യാതനകളുമാണ് അനുമോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗൗരി പ്രകാശ് പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വളരെ ചെറിയ കുട്ടിയായിട്ടാണ് ഗൗരി പ്രേക്ഷകരുടെ മുൻപിൽ എത്തിയത്. തൻ്റെ അഭിനയ ശൈലിയിൽ തന്നെ ഗൗരിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. ഈ മാറ്റങ്ങൾ തന്നെയാണ് ഗൗരിക്ക് ഫാൻസുകൾ കൂടാനുള്ള കാരണവും. നിരവധി ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് ഇപ്പോൾ ഇവർ ഏറെ പ്രശസ്തമായിരിക്കുന്നത്. ടിക്ടോക്ക് പ്രകടനങ്ങളിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് അനു. മണിച്ചിത്രത്താഴ് സിനിമയിലെ നാഗവലിയായി അനുമോൾ എത്തുമ്പോൾ മോഹൻലാലിൻ്റെ സണ്ണി എന്ന കഥാപാത്രത്തെ അനുശ്രീ അവതരിപ്പിക്കുന്നത് നാഗവലിയായി ഗൗരി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഗൗരിയുടെ പ്രകടനം കണ്ട് കണ്ണുതള്ളിയ ആരാധകർ ഇപ്പോൾ പറയുന്നത് ചെറുപ്രായത്തിൽ അവൾ ഇങ്ങനെയായാൽ അല്പം കൂടി മുതിർന്നാൽ എന്താകും അവസ്ഥ എന്നാണ്. എന്തായാലും മികച്ച പ്രതികരണമാണ് ഇരുവരുടെയും വീഡിയോയ്ക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു അഭിനേതാവ് കൂടിയാണ് അനുമോൾ എന്ന ഗൗരി. ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റ് മ്യൂസിക് ബേസ്ഡ് ഫാമിലി സീരിയലായ വാനമ്പാടിയിലെ പ്രധാന കഥാപാത്രമായ അനുമോൾ എന്ന കഥാപാത്രമാണ് മലയാള പ്രേക്ഷകർക്ക് ഇതിലൂടെ അറിയപ്പെടുന്നത്. വെറും നാടക കലാകാരി എന്ന നിലപാടിൽ നിന്ന് ഗൗരി തൻ്റെ വേദനാജനകമായ യാത്ര ആരംഭിച്ചു. സ്നേഹസാധനം എന്ന നാടകത്തിന് ചെറുകിട നടി, ഗായിക, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ കരിയർ ആരംഭിച്ചു. പിന്നീട് കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിച്ച മികച്ച ഗായികയ്ക്കുള്ള അവാർഡും ലഭിച്ചു. അക്കാലത്ത് അവൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. നടൻ സുരേഷ് ഗോപി, ജയറാം എന്നിവർക്കൊപ്പം ആകാശവാണി എന്ന നാടകത്തിൻ്റെ ഭാഗമായിരുന്നു അവൾ. മനു രാഗം എഴുതുന്നു, പ്രശസ്ത ബെൻ ഇ മോഹൻ ഈസി നിനക്ക് ആരാധന ആൽബത്തിന് ഇത് രചിക്കുന്നു. ഈസോ ഈ കുഞ്ഞു മനസ്സിൽ എന്ന ക്രിസ്ത്യൻ ഭക്തിഗാനമാണ് അവളുടെ സമീപകാല ശേഖരം. 2015 ശിശുദിനം അദ്വിതമായ പരിപാടിയുടെ ഭാഗമായി അവളുടെ സംഗീത മികവിനുള്ള ഒരു പ്രത്യേക പരിപാടി ഏഷ്യാനെറ്റ് വാർത്തകളിൽ സംപ്രേഷണം ചെയ്തു. 2016 പുറത്തിറങ്ങിയ ലെനിൻ രാജേന്ദ്രൻ്റെ ഇടവപ്പാതി സിനിമയുടെ ഗൗരി ചലച്ചിത്ര നടിയായി അരങ്ങേറ്റം കുറിച്ചു. നിരവധി ടെലിവിഷൻ സീരിയലുകളുടെ ഭാഗമായിരുന്നു അവർ. ഏഷ്യാനെറ്റ് ചാനലിലൂടെ വാനമ്പാടിയിലെ ഗൗരിയുടെ ഏറ്റവും പുതിയ സീരീസ്, അവളുടെ സൗന്ദര്യവും അഭിനയ കഴിവും എല്ലാം അവളെ വലിയ രീതിയിൽ വളർത്തിയെടുക്കുന്നു. നന്ദിനിയുടെ മകളായ ചിപ്പി അവതരിപ്പിച്ച അനുഗ്രഹതയുടെ കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിക്കുന്നത്. എം രഞ്ജിത്ത് രാജ്പുത്ര വിഷ്വൽ മിഷ്യ കീഴിൽ ഈ സീരിയൽ നിർമ്മിക്കുന്നു. സംഗീത ടെലിഡ്രാമയുടെ സംവിധായകനാണ് ആദിത്യൻ. ഈ സംഗീത നാടകത്തിൽ അനുമോൾ എന്ന കഥാപാത്രത്തെയാണ് അവർ ചെയ്യുന്നത്. ഈ 13 വയസ്സുകാരിയുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ അച്ഛൻ പ്രകാശ് കൃഷ്ണൻ മരണപ്പെട്ടു. പ്രസീല അമ്മ, ശങ്കർ കൃഷ്ണ ചേട്ടൻ. തിരുവനന്തപുരം കോവളം സ്വദേശിയാണ് ഈ നായികയും ഗായികയും. കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ ഉപരിപഠനം നടത്തുന്നു.